നമസ്കാരം, മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പെരുമ്പാവൂർ നഗരസഭ മുനിസിപ്പൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അക്ഷരോത്സവത്തിന്റെ ഭാഗമായി മാധ്യമ സെമിനാറും പുസ്തക ചർച്ചയും സംഘടിപ്പിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകരെ ആദരിച്ചു. തുടർന്ന് പെരുമ്പാവൂർ യാത്രി നിവാസ് എന്ന കഥാസമാഹാരം ചർച്ച ചെയ്തു. പെരുമ്പാവൂർ നഗരസഭ മുനിസിപ്പൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 10th അക്ഷരോത്സവത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച മാധ്യമ സെമിനാർ നടന്നു. ഏഷ്യാനെറ്റ് സീനിയർ അസോസിയേറ്റ് എഡിറ്റർ അഭിലാഷ് ജി നായർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. തുറന്ന ഒരു ഡിജിറ്റൽ ലോകത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അതിന്റെ എല്ലാ നല്ല സാധ്യതകളും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സമയത്താണ് ഈ ഒരു കൂട്ടായ്മ നടക്കുന്നത്. മുതിർന്ന മാധ്യമ പ്രവർത്തകർക്കും റിട്ടയർ ചെയ്യേണ്ട അവർക്ക് ഇനിയും ഇതേ ജോലിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. അത്തരം ധാരാളം അവസരങ്ങൾ എല്ലാ മേഖലയിലും വരുന്ന ഒരു സമയം കൂടെയാണ്. അതായത് പൊതുവേ ഒന്ന് പറത്തി പറഞ്ഞു കൊണ്ട് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി. തുടർന്ന് ഈ 4 മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും. അവർ തുടർന്നും സ്ഥാപനത്തിലെ ജോലി അവസാനിപ്പിച്ചെങ്കിൽ പോലും അവർ അവരുടെ ഉള്ളിൽ ഒരു മാധ്യമ പ്രവർത്തകരുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാഷനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇതേ ജോലി പല മേഖലകളിലായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ അതേ ജോലി അവർ തുടരട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഇ കെ ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകരെ ആദരിച്ചു. രാജശേഖര പണിക്കർ, രാജ്മോഹൻ, MAN ഉണ്ണികൃഷ്ണൻ, കുമാർ പി ചെല്ലപ്പൻ എന്നിവർ ആദരം ഏറ്റുവാങ്ങി. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി രാജീവ് ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് മാധ്യമ പ്രവർത്തകനും കഥാകൃത്തുമായ മനോജി വെങ്ങോല എഴുതിയ പെരുമ്പാവൂർ യാത്രി നിവാസ് എന്ന കഥാസമാഹാരം ചർച്ച ചെയ്തു. അത്ര മനസ്സിലാവണ്ട, കുറച്ച് നിഗൂഢതയൊക്കെ വേണം, എന്നാലാണ് ആളുകൾക്കൊരു ഇത് തോന്നുള്ളൂ എന്ന് പറയും. പക്ഷെ സത്യത്തിൽ ഞാൻ അങ്ങനെ കഥ എഴുതാറില്ല. എൻ്റെ മനസ്സിന് ശരി എന്ന് തോന്നുന്നു അല്ലാതെ ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല. കഥ ഞാൻ കഥ എഴുതുന്ന എൻ്റെ കഥ എൻ്റെ മനസ്സാണ്. അത് ഞാനുണ്ട് അത് എഴുതുമ്പോൾ. അത് എല്ലാ കാലത്തേക്കും വേണ്ടി എഴുതുന്ന ഈ ചില മരുന്നൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കില്ലേ, അതുപോലെയാണ്. എല്ലാ കാലത്തേക്കും വേണ്ടി സൂക്ഷിച്ചു വെക്കുന്ന ഔഷധം പോലെയാണ് ഞാൻ കഥ എഴുതുന്നത്. വനിതാ സാഹിതി ജില്ലാ സെക്രട്ടറി രവിത ഹരിദാസ് അവതരണം നിർവഹിച്ചു. ലൈബ്രറി കമ്മിറ്റി അംഗങ്ങളായ അരിയാർ മാസ്റ്റർ, മഹേഷ് ES, ലൈബ്രറിയൻ അനു ഷൺമുഖൻ തുടങ്ങിയവർ പങ്കെടുത്തു. വൈകിട്ട് ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാർ അവതരിപ്പിച്ച ചാക്യാർകൂത്തും അരങ്ങേറി. യുവജന സംഗമം, വിദ്യാർത്ഥി സംഗമം, വനിതാ സംഗമം, മാധ്യമ സെമിനാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകരെ ആദരിക്കൽ, പുസ്തക പ്രകാശനം, പുസ്തക ചർച്ച, അക്ഷരചിത്രം, ചാക്യാർകൂത്ത്, അക്ഷര ശ്ലോക സദസ്, ഹൃദയ സരസ്, ഗാനസന്ധ്യ, കലാ സാഹിത്യ മത്സരങ്ങൾ, മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങി അനേകം പരിപാടികളാണ് അക്ഷര പെരുമയുടെ ഭാഗമായി നടക്കുന്നത്. സമാപന സമ്മേളനം മന്ത്രി KRAJAN ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന വായനക്കാരെ ചടങ്ങിൽ ആദരിക്കും. എൽദസ് കുന്നപ്പള്ളി MLA, എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് SK വസന്തൻ, തിരക്കഥാകൃത്ത് ദേവദത്ത് ഷാജി തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരിക്കും. പെരുമ്പാവൂരിന്റെ ദേശ ചരിത്രം അടയാളപ്പെടുത്തിക്കൊണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കടന്നുവരവ് എങ്ങനെയാണ്, ഒറ്റയ്ക്കായി പോകുന്ന മനുഷ്യരെ നിങ്ങൾ ഒറ്റയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വാടകയ്ക്ക് താമസിക്കാൻ വരുന്ന രണ്ട് കഥാപാത്രങ്ങളിലൂടെ, അവരുടെ കുഞ്ഞിലൂടെ ഈ ഒറ്റപ്പെട്ടു പോയ മനുഷ്യർ ജീവിതത്തിലെ ആനന്ദം കണ്ടെത്തുന്ന അല്ലെങ്കിൽ തിരിച്ചറിവുകൾ നേടുന്നത് നമുക്ക് കാണാനാകും. പക്ഷെ അവരും ഒരു തുരുത്തിലെത്തിച്ചേരുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റിൽ നിന്ന് എന്നത്തേക്കുമായി ഒരു തിരിഞ്ഞു നടത്തം അല്ലെങ്കിൽ കൊഴിഞ്ഞുപോക്ക് നടത്തുന്നത് തീരെ വയ്യെന്ന് തോന്നുമ്പോൾ നമ്മൾ തേടിപ്പോകുന്ന ഇടങ്ങളാണ് ആത്മഹത്യാ മുനമ്പുകൾ എന്നുകൂടി എഴുത്തുകാരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.